ഓക്കെ അപ്പൊ നമ്മള് ആറാമത്തെ മോഡ്യൂളില് ഗോസ് ഡൈവേർജൻസ് തിയറത്തിന്റെ പ്രോബ്ലം അതുപോലെ തന്നെ ഗ്രീൻസ് തിയറത്തിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തു കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ സ്റ്റോക്സ് തിയറത്തിലേക്കാണ് നോക്കുന്നത്. അപ്പൊ സ്റ്റോക്സ് തിയറത്തിന്റെ പ്രോബ്ലം ചെയ്യിപ്പിക്കുമ്പോ അതിൽ ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്? സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ അല്ലെ, ലൈൻ ഇന്റഗ്രൽ ഓഫ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ്. അല്ലെങ്കിൽ എസിനെ ഇവിടെ ഈ ടെസ്റ്റില് കാൽക്കുലസിന്റെ ടെസ്റ്റില് സിഗ്മ എന്നാ കൊടുക്കുന്നത് കേട്ടോ. എസ് എന്നുള്ള സർഫസിന്റെ പകരം സിഗ്മ എന്നാണ് സർഫസിന്റെ പേര്. ഓക്കെ, എ അല്ല സിഗ്മ ആണ്. അർജുൻ ചെറുതാക്കിട്ട് എഴുതിയിട്ടുള്ളു, ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുള്ളു, ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുള്ളു ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് എ ആയിട്ട് തോന്നുന്നത്. അപ്പൊ സിഗ്മയാണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ക്യാപ് ഡി എസ്. കേൾ എഫ് ഡോട്ട് എൻ ക്യാപ് ഡി എസ്. അപ്പൊ ഇതാണ് കേൾ എഫിന് നമ്മള് ഡൈവേർജൻസ് തിയറത്തില് ഡൈവ് എഫ് കാണുന്നത് പോലെ ഈ സ്റ്റോക്സ് തിയറത്തിൽ നമ്മൾ കേൾ എഫ് കണ്ടിട്ടാണ് എന്ത് എൻ ക്യാപ്പുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റോക്സ് തിയറത്തിന്റെ പ്രോബ്ലം. മാക്സിമം സ്റ്റോക്സ് തിയറത്തിന്റെ പ്രോബ്ലത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാം, കുറച്ച് ടഫ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ചോയ്സ് എടുക്കുക. ഓക്കെ, അതായത് അല്ലാതെ തന്നെ ചോയ്സ് നമുക്ക് കിട്ടും. ഡൈവേർജൻസ് തിയറത്തിന്റെ എന്താ പറയാ നമ്മുടെ ഔട്ട്വേർഡ് ഫ്ലക്സ് ചോദിക്കാൻ ക്വസ്റ്റ്യൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഗ്രീൻസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ആരൊക്കെയാണ് നമ്മുടെ സിങ്കും സോഴ്സും അതിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചോയ്സ് കിട്ടും. കിട്ടിയില്ലെങ്കിൽ മാത്രമേ സ്റ്റോക്സ് തിയറത്തിലേക്ക് പോയാൽ മതി, കാരണം സ്റ്റോക്സ് തിയറത്തിന്റെ ഇന്റഗ്രേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഈ സൈഡാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുക, അവര് ഈ സൈഡാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിക്കുക. അപ്പൊ അതിന് പകരം നമ്മൾ കാണുന്നത് ഈ ഒരു സൈഡാണ് കേൾ എഫ് ഡോട്ട് എൻ ക്യാപ് ഡി എസ് ന്റെ വാല്യൂ കാണുന്നത്. അപ്പൊ അവിടെ ചെയ്യുന്ന സമയത്ത് സാധാരണ ഡബിൾ ഇന്റഗ്രൽ അല്ല, അത് സർഫസ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോ അതിന് ഇന്റഗ്രേഷൻ, അപ്പൊ നമുക്ക് തോന്നും സാറേ സാധാരണ ഡബിൾ ഇന്റഗ്രൽ ഇതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ, ഇത് രണ്ട് ഇന്റഗ്രല് അത് രണ്ട് ഇന്റഗ്രല് അങ്ങനെ അല്ലെ. ഗ്രീൻസ് തിയറത്തിലുള്ളത്, ഗ്രീൻസ് തിയറത്തിലുള്ളത് പ്രത്യേകത പറഞ്ഞാല് ഇവിടെ കർവ് തരുന്നത് കർവ് തന്നിട്ടുണ്ടാകും. വൈ ഈക്വൽ ടു ഒരു എക്സാമ്പിൾ വൈ ഈക്വൽ ടു എക്സ്, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കർവ് തന്നിട്ടുണ്ടാകും. അപ്പൊ രണ്ട് കർവിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ രണ്ട് കർവിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഇന്റഗ്രേറ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ സ്റ്റോക്സ് തിയറത്തിന്റെ പ്രോബ്ലത്തില്, സ്റ്റോക്സ് തിയറത്തിന്റെ പ്രോബ്ലത്തില് ഈ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എന്ന് പറയുന്ന ഈ സിഗ്മ ഈസ് എ സർഫസ് ആണ്, ഒരു ഒരു സർഫസ് ആയിരിക്കും. ഒരു ഒരൊറ്റ ഫിഗർ മാത്രമേ ചിലപ്പോൾ തരുള്ളൂ, ഒറ്റ ഫംഗ്ഷനെ തരുള്ളൂ. ആ ഒരൊറ്റ ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ലിമിറ്റ് കാണണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതിനെ പ്രത്യേകത ഈ പ്രോബ്ലത്തിലൊക്കെ എഫ് എന്നുള്ളത് വെക്റ്റർ എക്സും വൈയും ഇസഡും, സോറി എക്സും വൈയും ഇസഡും കൂടി ചേർന്നതായിരിക്കും. എക്സും വൈയും ഇസഡായിരിക്കും. ഈ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ സുഖമാണ് എക്സും വൈ മാത്രം ഉണ്ടാവുള്ളൂ. ആ പ്രോബ്ലത്തിൽ നമ്മൾ ഇസഡിന്റെ ടേം ഇല്ല, അപ്പൊ കെയുടെ ഇസഡിന്റെ ടേം കെ എന്നുള്ള ടേം ഇല്ലാത്തതുകൊണ്ട് സുഖമാണ്, ചെയ്യാൻ കുഴപ്പമില്ല. അത് വരുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. പക്ഷേ അത് വരാണ്ട് മൂന്ന് എക്സും വൈയും, അതായത് എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും തരിക. ആ ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് ശ്രദ്ധിക്കുക ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ ഡബിൾ ഇന്റഗ്രലാണ്. എക്സും വൈയും ഇസഡ് മൂന്ന് വേരിയബിളും ഉണ്ട്, ഡബിൾ ഇന്റഗ്രലിൽ മൂന്ന് വേരിയബിളും നടക്കത്തില്ല. അപ്പോ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും ആ ഒരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ ആ സിറ്റുവേഷൻ നമ്മളൊന്ന് മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ സാധാരണ ഇന്റഗ്രേഷൻ തന്നെയാണ്. അതായത് മൂന്ന് വേരിയബിൾ വരുന്നുണ്ടാകും, എക്സും വൈയും ഇസഡും. ആ മൂന്ന് വേരിയബിളിനെ മനസ്സിലാവുന്നുണ്ടോ, ആ മൂന്ന് വേരിയബിളിനെ നമ്മൾ രണ്ടാക്കി മാറ്റിയിട്ട് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അങ്ങനെ രണ്ടാക്കി മാറ്റാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ പ്രോബ്ലം ഓക്കെയാണ്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഈ സ്റ്റോക്സ് തിയറി പഠിപ്പിക്കുന്നതിനൊക്കെ മുമ്പ് നമുക്ക് അതിന്റെ അങ്ങനെ വരുന്ന പ്രോബ്ലത്തിന്റെ ചെയ്യുന്നത് അങ്ങനെ വരുന്ന പ്രോബ്ലം എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാമെന്ന് ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായിക്ക, അതായത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് പിന്നെ സ്റ്റോക്സ് തിയറി ഓക്കെ, എക്സ്ട്രാ ഒരു കേൾ എഫ് കാണുന്നത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ പറയുന്ന ടോപ്പിക്കും എക്സാമിന് ചോദിക്കുന്നുണ്ട്, അതായത്
സ്റ്റോക്സ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ അല്ലാതെ ഡയറക്റ്റ്. ഇപ്പൊ അർജുന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഏത് വർഷത്തിന? ഒരു മിനിറ്റ് ഞാൻ നോക്കാം. 2019 അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, 2019 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി അതിലെ 2019 ഡിസംബർ അല്ലേ? ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ആ ഒരു മോഡല് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ഡബിൾ ഇന്റഗ്രൽ, അതായത് സ്റ്റോക്സ് തിയറി ചെയ്യാനൊക്കെ മുമ്പ് ഡബിൾ ഇന്റഗ്രൽ പ്രോബ്ലം ചെയ്യാനാണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഉണ്ടാകും. അതായത് എക്സും വൈ ഇസഡിന്റെ ടേം ഉണ്ടാകും ഡി എസ്. ഇങ്ങനെയായിരിക്കും ചോദിക്കുക. എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങളോട്. ഓക്കെ, ഇതിൽ ഇവിടെ ഫംഗ്ഷൻ ആയിരിക്കും കേട്ടോ, ഇങ്ങനത്തെ തന്നെ ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. ഇതിൽ ഫംഗ്ഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എസ് എന്ന് ചോദിക്കും. എന്നിട്ട് അതിന് കൂടെ ഒരു സർഫസിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. ഈ സിഗ്മ ഇസ് ദ സർഫസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഇക്വേഷൻ എങ്ങനെയായിരിക്കും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലത്തിനൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന് ഫോർമുലയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഒരു പ്രോബ്ലത്തിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു റീജിയൻ ആക്കി മാറ്റുന്നു. ആ റീജിയൻ ആക്കിയിട്ട് ഇതിനെ ശ്രദ്ധിക്കുക, എക്സ് വൈ ഇസഡ് ഇല്ലേ, എക്സ് വൈ ഇസഡ് ആ ടേമിനെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട്, ക്വസ്റ്റ്യനിൽ എന്താണോ തരുന്നത് അതിനനുസരിച്ചിട്ട് ഈ മൂന്ന് വേരിയബിളിനെ മാറ്റിയിട്ട് രണ്ട് വേരിയബിൾ ആക്കി മാറ്റും. അപ്പൊ അതിന് മൂന്ന് കേസായിട്ടാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ കേസ്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന മോഡലിലാണെങ്കിൽ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമുക്ക് ഇസഡിനെ മാറ്റുന്നതെങ്കിൽ, ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട റൂളാണ്. മനസ്സിലാവുന്നുണ്ടോ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സിനെയും വൈയിനെയും ഇൻ ടേംസ് ഓഫ് ഇസഡിലോട്ടാണ് നമ്മൾ മാറ്റുന്നതെങ്കിൽ ഈ ഫോർമുല എന്തായി മാറും? എക്സ് വൈയ് ഇസഡിന് പകരം എന്തായിരുന്നു? എഫ് ഓ എക്സ് വൈ. ഇത് രണ്ട് എഫും കൂടി കൺഫ്യൂഷൻ ആകും. ഇത് ജി എന്ന് കൊടുക്കണം, വേറെ ജി ഓഫ് എക്സ് വൈ, രണ്ട് എഫ് ആവണ്ട. മനസ്സിലാവുന്നുണ്ടോ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഇസഡിനെ മാറ്റിയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഒരു സർഫസ് അവർ തന്നിട്ടുണ്ടാകും. ആ സർഫ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അവർ തന്നു എക്സ് ഓഫ് ദി സർഫസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. അപ്പൊ ഇസഡ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, എങ്ങനെ എഴുതാൻ പറ്റും, എങ്ങനെ എഴുതാൻ പറ്റും? പറയും എസ് 1 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇസഡിനെ ഇൻ ടേംസ് ഓഫ് എക്സ് വൈയിൽ മാറ്റിയിട്ട് അവിടെ ഇട്ട് കൊടുക്കാം. അവിടെ കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഡി എസിനെ മാറ്റാനൊരു ഫോർമുല ഉണ്ട്. ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, റൂട്ട് ഓഫ് ഡി എസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ സാധനമാണ്, റൂട്ട് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഹോൾ സ്ക്വയർ പ്ലസ് 1. ഡോ സെഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ ഇതെല്ലാം റൂട്ടിന്റെ ഉള്ളിലാണ് കേട്ടോ. ഡോ സെഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി എ. അപ്പുറത്ത് എന്താണെന്ന് അറിയോ, ഇൻറ്റു dy dx. കാരണം നമ്മൾ എല്ലാം എന്തിലേക്ക് മാറ്റി, എല്ലാം നമ്മൾ ഇസഡിലോട്ട് മാറ്റി, സോറി എല്ലാത്തിനെയും എക്സ് വൈയിലോട്ട് മാറ്റി. ഇസഡിനെ നമ്മൾ എന്ത് മാറ്റി, എക്സ് വൈയിലോട്ട് മാറ്റി. ഇത് എപ്പോഴാണ് ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് നമുക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ. ചില പ്രോബ്ലത്തിന് നമുക്ക് ഇസഡിലോട്ട് ഇസഡിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും ചില പ്രോബ്ലത്തിൽ. അപ്പൊ നമ്മൾ മാറ്റുക, y ഈക്വൽ ടു ജി ഓഫ് എക്സ് സെഡ് എന്നായിരിക്കും മാറ്റുക. വൈയിനെ മാറ്റാനായിരിക്കും നമുക്ക് എളുപ്പം ഉണ്ടാവുക, കുറച്ചുകൂടെ എളുപ്പം. വൈയിനെ മനസ്സിലായി, ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ് മാറ്റേണ്ടത് കേട്ടാ. അതായത് ക്വസ്റ്റ്യനെ നമുക്ക് വൈയിലിനെ കൺവേർട്ട് ചെയ്യാനായിരിക്കും ഈസി ആയിട്ട് തോന്നുക. അങ്ങനെയുള്ള പ്രോബ്ലത്തില് നമ്മൾ എന്ത് എഴുതണം, ഇതിനെ എന്ത് എഴുതണം, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് കോമ
मनसो प्रॉब्लम ऐडिया मनसो ईस वरा चल प्रॉब्लम एक्सने जी ऑफ वाई सड चल प्रॉब्लम एक्सने वरू अब इंटरग्रल डबल इंटग्रल लिमिट एफ ऑफ एक्स जी ऑफ वाई सड चल प्रॉब्लम वरा प्रॉब्लम प्रॉब्लम चोदिका मनसोड़े ചില പ്രോബ്ലത്തിലെ ഡബിൾ ഇന്റഗ്രലിന്റെ ഉള്ളിലെ xy z വരും അങ്ങനെ വരുവാണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യണം ഓക്കേ ഡബിൾ ഇന്റഗ്രൽ ഓവർ r f of xy പിന്നെ z ഇല്ല z ന് പകരം എന്തെന്ന് എഴുതാനാ xy ടെ ടേം ആക്കി മാറ്റ ഐഡിയ മനസ്സിലായോ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും ട്ടോ ഓക്കേ നമുക്ക് ഒരു പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഈ ഒരു ഇന്റഗ്രേഷൻ ചെയ്യുന്ന രീതി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏത് സ്റ്റോക്സ് തിയറത്തിന്റെ പ്രോബ്ലം ചെയ്യാം ട്ടോ മെയിൻ ആയിട്ട് ഇത് നോക്കിയിട്ടുള്ള ഇതാണ് ആവശ്യം വരുന്നത് ഈ ഫോർമുല കണ്ടിട്ട് നിൽക്കണ്ട ഒരു ക്വസ്റ്റ്യൻ എഴുതാനാണ് ഇവാലുവേറ്റ് evaluate the surface integral double integral sigma x z ds evaluate the surface integral double integral sigma x z ds where sigma is the part of the plane x plus y plus z equal to 1. Sigma is the part of the plane x plus y plus z equal to 1 that lies in the first octant. Appo 0 ittu eduthaan mathi naan udheshikkunnu da. That lies in the first octant. മനസ്സിലായോ ഇതിപ്പോ x ആക്സിസ് y ആക്സിസ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അത് z ആക്സിസ് കൂടി വരുവാണെങ്കിൽ അപ്പോഴാണ് അതിനെ 3D ആയിട്ട് ഫിഗർ കൊടുക്കുമ്പോൾ 8 വരും 8 പ്രൊപ്പോർഷൻസ് വരും അപ്പോൾ അതിനെയാണ് ഫസ്റ്റ് ഒക്ടന്റ് എന്ന് വിളിക്കാൻ കാരണം ഓക്കേ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്താല ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് x x ഉം y ഉം പോസിറ്റീവ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 0 2 ആയിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് 0 2 ആയിരിക്കും ഇപ്പോ ഈ ഒരു ക്വാഡ്രന്റിലെ അതിലെ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്റഗ്രേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും 0 ടു a 0 ടു 1 0 ടു 2 അങ്ങനെയാണ് എടുക്കേണ്ടത് ഫസ്റ്റ് ഒക്ടന്റിന്റെ എല്ലാ പ്രോബ്ലം നമ്മൾ ഇന്റഗ്രേഷന്റെ ലോവർ ലിമിറ്റ് എന്തായിരിക്കും ലോവർ ലിമിറ്റ് 0 എന്ന് തുടങ്ങും അത്രയേ ഉള്ളൂ ഓക്കേ അത് ട്രിപ്പിൾ ഇന്റഗ്രൽ വരുന്ന സമയത്ത് അത് ഒക്ടന്റ് എന്ന് വിളിക്കുന്നു അത്രയേ ഉള്ളൂ ഫസ്റ്റ് ഒക്ടന്റ് എന്ന് വെച്ചപ്പോൾ ആ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ മൂന്ന് വേരിയബിളിന്റെയും ലിമിറ്റ് 0 2 എന്ന് എടുക്കണം ഓക്കേ
ലോവർ ലിമിറ്റ് സീറോ ആയിരിക്കും അത്രേ ഉള്ളൂ അപ്പർ ലിമിറ്റ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി ക്ലിയർ അപ്പോൾ നമ്മൾ x + y + z = 1 ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് വേരിയബിൾ ഉണ്ട് നമുക്ക് ആ x + y + z = 1 ലേക്ക് മാറ്റണം ഓക്കേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാം ഒന്നെങ്കിൽ ഏതെങ്കിലും രണ്ട് വേരിയബിളിലേക്ക് മാറ്റാം ഈ പ്രോബ്ലം ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിന്റെ ആവശ്യമില്ലല്ലോ वेरियबिटेट प्रश्न प्रॉब्लम अगर प्रश्न राहुल ऐसी स्टार्ट फोमिल अर्जुन नोट अयचर अर्जुन फोटो अच्छा आने अब नवालुवेटन एक्स डबल इंटेगर सिग्म एक्स डी एस सर्फस इंटेगर अब एक्स प्लस वै प्लस वण माइनस एक्स माइनस वै नो डो इज़ेड बाय डो एक्स डिफरेंशिएट डबल इंटीग्रल ओवर सिग्मा एफ ऑफ एक्स वाई इज़ेड डीएस डबल इंटीग्रल ओवर आर आर रीजियन ओके डबल इंटीग्रल ओवर आर इन एक्स वाई इज़ेड नाम इज़ेड जी ऑफ एक्स वाई टेम इंटू रूट ऑफ डो इज़ेड बाय डो एक्स होल स्क्वायर प्लस डो इज़ेड बाय डो वाई होल स्क्वायर प्लस वन इंटू डी वाई डी एक्स इधर ना फॉर्मूला मनसो फॉर्मूला फॉर्मूला नींद फॉर्मूला अद पढ़ पढ़ो इन नमुक लिमिट मनसें अब नमक इसडि मैं अब नम्बर साधन इसड चिंती नमक इसडी नमुक ई टेमिल इन इसडी इसडि पकड़ ना वण माइनस एक्स माइनस वै को अब इन लिमिटी कंपिड़ी प्रॉब्लम नमुक मोटा अल अत्य साधन कटी डी वै डी एसलिटे कुछ नमु लिमिटी क्या मे लिमिट ऑफ इंटग्रेशन कूड़ी मनसा लिमिट ऑफ इंटग्रेशन अदी मनसा നമുക്ക് ഇനി മുന്നോട്ട് പോവാം അപ്പോൾ ഇസഡ് നെ നമ്മൾ മാറ്റി അപ്പോൾ ഈ ടേമിൽ ഇനി എന്തില്ല എല്ലാവരും എഴുതിയോ ഈ ടേമിൽ ഇനി എന്തില്ല ഇസഡ് ഇല്ല എന്ന് ചിന്തിക്കുക ഈ ഒരു ടേമിൽ ഇസഡ് ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുക ഇസഡ് സീറോ ആയി എന്ന് വെക്കുക അപ്പോൾ y എന്ന എന്താ വരിക y യുടെ വാല്യൂ എന്താ വരിക y യുടെ വാല്യൂ എന്താ വരിക y യുടെ വാല്യൂ 1 - x അല്ലേ അതാണ് y യുടെ ലിമിറ്റ് ട്ടോ फस्ट ऑप्शन आयोजित y equal to 1 minus x y लिमिट नेक्स्ट लिमिट डबल इंटीग्रल रु लिमिट वे y लिमिट वे x लिमिट मे क्वेश्चन y लिमिट वेरियबल ओके y लिमिट वेरियबल x लिमिट कॉन्स्टेंट अब नाम या कई क्लास पर അടുത്ത ലിമിറ്റ് കാണാൻ അറിയോ y യും ഇല്ല എന്ന് ചിന്തിക്കുക y യും ഇല്ല എന്ന് ചിന്തിച്ചാൽ എന്താ വരിക ബാക്കി x + 0 = 1 അല്ലേ y 0 ആയി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ x ന്റെ വാല്യൂ എന്തായി x ന്റെ വാല്യൂ 3 1 ആയി അല്ലേ അതാണ് x ന്റെ ലിമിറ്റ് ട്ടോ x = 0 to x = 1 അതുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി തുടങ്ങിക്കോളൂ ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1 - x
അതായത് മോഡൽ എഴുതണല്ലേ ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇത്ര എഴുതില്ല എല്ലാവരും ലിമിറ്റ് ചെയ്തു വെച്ചോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഡബിൾ ഇന്റഗ്രൽ സിഗ്മ എക്സ് ഇസഡ് ഡിഎസ് എന്നായിരുന്നു അപ്പോൾ അതിനെ നമ്മൾ എന്ത് കൊടുക്കുന്നു ഇന്റഗ്രൽ 0 ടു 1 ഇന്റഗ്രൽ 0 ടു 1 മൈനസ് എക്സ് എക്സ് നെ എക്സ് തന്നെ ഇസഡ് നെ മാറ്റി ഇസഡ് നെ പകരം എന്ത് എഴുതി 1 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് എഴുതി കുഴപ്പമൊന്നുമില്ലല്ലോ സെഡിന്റെ പകരം എന്ത് എഴുതി 1 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് എഴുതി റൂട്ട് ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സ് മൈനസ് 1 ആണ് ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇൻടു ഡി വൈ ഡി എക്സ് എന്നായി മാറി അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായി മാറി ഇതാണ് സ്റ്റോക്സ് തിയറത്തിൽ അപ്ലൈ ചെയ്യുന്ന ഇന്റഗ്രേഷൻ സാധാരണ ഇന്റഗ്രേഷൻ അല്ല നേരത്തെ ലിമിറ്റ് തന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഓക്കെ ഡബിൾ ഇന്റഗ്രലില് മൂന്ന് വേരിയബിൾ വന്നത് കൊണ്ടാണ് ഈ പ്രശ്നം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ട് വേരിയബിൾ ആണെങ്കിൽ സ്റ്റോക്സ് തിയറം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം കുഴപ്പമില്ല ഈ മൂന്ന് വേരിയബിൾ വന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് കേട്ടോ ഓക്കെ ഈക്വൽ ടു ഒന്ന് ഈക്വൽ എഴുതാം 0 to 1 0 to 1 minus x, x in the middle multiply x minus x square minus xy into root 1 plus 1 plus 1 dy dx. Root 3 in the middle with respect to y is the derivative. So, root 3 in the middle integral 0 to 1 bracket to with respect to y is the derivative xy minus x square y minus x y square by 2. ലിമിറ്റ് 0 ടു 1 മൈനസ് എക്സ് ഡി എക്സ് ഈ ആൻസറിൽ വൈക്ക് പകരം 1 മൈനസ് എക്സ് ഇട്ട് കൊടുക്കുക അപ്പർ ലിമിറ്റ് ഈക്വൽ റൂട്ട് 3 ഇൻറ്റു ഇൻറ്റർവൽ 0 ടു 1 ബ്രാക്കറ്റ് ഇട്ടു അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 ഡി എക്സ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി എന്നുകൂടി പറയാം നമ്മളിവിടെ ഈ 2 മൾട്ടിപ്ലൈ ആണ് 2 ഇൻറ്റു എക്സ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ 2 ഇൻറ്റു എക്സ് സ്ക്വയർ 2 ഇൻറ്റു എക്സ് ക്യൂബ് അതിനെ മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് എക്സിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു അതിനെ സിംപ്ലിഫൈ ചെയ്തു 2x ൽ നിന്ന് എക്സ് പോയ വെറും എക്സ് മൈനസ് 2x സ്ക്വയർ മൈനസ് പ്ലസ് 2x സ്ക്വയർ വെട്ടി പോയി ബാക്കി മൈനസ് 2x സ്ക്വയർ 2x ക്യൂബിൽ നിന്ന് ഒരു എക്സ് ക്യൂബ് കുറച്ച് എക്സ് ക്യൂബ് ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്തു സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്തു എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 x സ്ക്വയറിന്റെ ഇന്റഗ്രൽ x ക്യൂബ് ബൈ 3 x ക്യൂബിന്റെ x റേസ് ടു 4 ബൈ 4 ഇതിന്റെ ലിമിറ്റ് 0 ടു 1 കൊടുത്തു റൂട്ട് 3 ബൈ 2 അപ്പർ ലിമിറ്റ് ആയി 1 ഇട്ട് കൊടുക്കുന്നു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ട് 3 ബൈ 24 കിട്ടും കേട്ടോ ഇതാണ് അതിന്റെ ക്വസ്റ്റ്യൻ ഇതിലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാം ചോദിച്ചതാണ് ആ ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്യാം അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് തോന്നും കേട്ടോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇവാലുവേറ്റ് സർഫസ് ഇന്റഗ്രൽ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട പോലെ തോന്നി എനിക്ക് ഇവാലുവേറ്റ് സർഫസ് ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ സിഗ്മ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഡി എസ് ഡബിൾ ഇന്റഗ്രൽ സിഗ്മ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഡി എസ് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു കേട്ടോ വേർ സിഗ്മ ഇസ് ദി പാർട്ട് ഓഫ് ദി സിഗ്മ ഇസ് ദി പാർട്ട് ഓഫ് ദി കോൺ ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓർമ്മയുണ്ടോ അർജുൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടത് ഡൗട്ട് ചോദിച്ചത് ഡൗട്ട് ഇതാണോ ഇതേ മോഡൽ ഇവാലുവേറ്റ് ദി സർഫസ് ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ സിഗ്മ ഇവാലുവേറ്റ് ദി സർഫസ് ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ സിഗ്മ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഡി എസ് വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഡി എസ് വേർ സിഗ്മ ഈസ് ദി പാർട്ട് ഓഫ് ദി കോൺ സിഗ്മ ഈസ് ദി പാർട്ട് ഓഫ് ദി കോൺ ഇസ് ദ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ
is equal to root of x square plus y square that lies between the planes is equal to 1 and is equal to 2. That lies between the plane is equal to 1 and is equal to 2. ഓക്കേ അപ്പോൾ നമുക്ക് z equal to തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അവർ ഓൾറെഡി തന്നിട്ടുണ്ട് z equal to root of x square plus y square കൊടുത്താണ് അല്ലേ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല z കാണുന്ന സ്ഥലത്ത് എന്ത് ചെയ്താൽ മതി ഇതാണ് കൊടുത്താൽ മതി പ്രശ്നം ഉണ്ടാവും ഓക്കേ അപ്പോൾ അത് ഓക്കേണ്ട താഴെ എഴുതാ ഗിവൺ z equal to root of x square plus y square മനസ്സിലായോ z equal to root of x square plus y square തന്നിട്ടുണ്ട് अब डॉस एट बाय डॉस का आनंद हो, डॉस एट बाय डॉस ने बोलने वाले, इधर वेज़ा, रोटेक्स ने डेरिवेटी 1/2 रोटेक्स ने डेरिवेटी ये दाना 1/2 रोटेक्स है ना, 1/2 रोटेक्स है ये इनटू डॉ बाय डॉस ऑफ इधर उल्लिखित लगा फंक्शन का डेरिवेटी ने बंदा मल्टीप्लाईर function of a function rule ആണ് root x ന്റെ ഡെറിവേറ്റീവ് ആണ് 1/2 root x ഇവിടെ root x അല്ല root x square plus y square ആണ് അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എന്താണ് 1/2 root x square plus y square into dou by dou x of ഇത് ഇതിന്റെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 2x ന്റെ ഡെറിവേറ്റീവ് അല്ല x square ന്റെ 2x y square ന്റെ 0 അതായത് 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എഴുതാം x by root of x square plus y square എന്ന് എഴുതാം dou z by dou y ഇത് വരെ dou z by dou y ഇതേപോലെ തന്നെ 1/2 root of x square plus y square into 0 plus 2y 2 to cancel ചെയ്തു കഴിഞ്ഞാൽ y by root of x square plus y square എന്ന് കിട്ടി അപ്പോൾ നമുക്ക് എല്ലാം കിട്ടി പ്രോബ്ലത്തിലേക്ക് പോവാം ലിമിറ്റ് കണ്ടുപിടിക്കാനുണ്ട് അതോടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു തരാം ഓക്കേ ആണോ സാധനങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡബിൾ ഇന്റഗ്രൽ ഓവർ r y സ്ക്വയർ ഇൻടു ബ്രാക്കറ്റ് ഇട്ടു ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇതിന്റെ സ്ക്വയർ എന്താണ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇൻടു റൂട്ട് ഓഫ് ഇവിടെ എന്താ വരിക x സ്ക്വയർ ബൈ റൂട്ട് പോകുമ്പോൾ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ plus y square by x square plus y square plus 1 dy dx ഇനി പ്രോബ്ലം ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റോക്സ് കുറച്ച് ബുദ്ധിമുട്ടാകും ഇത് പഠിച്ചാൽ നമുക്ക് സ്റ്റോക്സ് തരത്തിലേക്ക് പോകാൻ പറ്റും കേട്ടോ equal to double integral over r y square into x square plus y square into root of സോ ഇതിനെ ഇതിനെ രണ്ടിനെ ഡിനോമിനേറ്റർ അല്ലേ ന്യൂമറേറ്റർ നന്നാക്കി എന്താ വരിക x square plus y square by x square plus y square
plus 1 divided. If you add 2 divided, 2 divided, 1 divided. That's 1 divided. That's 1 divided. That's 1 Doubt and the Lundo. We have to take the tail equal to double integral over R y square into x square plus y square into root 1 plus 1 dy/dx. 1 plus 1 is root 2 and root 2 is equal to double integral R y square into x square plus y square dy/dx. That's it. We have to limit the limit. This is the problem is that limit is not a limit. Limit is not a problem. Limit is not a problem. Between the planes is equal to 1 and is equal to 2. Appo idu rendini kitti thanne varu between is equal to 1 and is equal to njan avade center la ezha between is equal to 1 and is equal to 2 ennu paranjale namukku endu ezhudam between is ne varu endu ezhudam root of x square plus y square equal to 1 and root of x square plus y square equal to 2. Okay, now, above, square is equal to x square plus y square equal to 1 and x square plus y square equal to 4. Now, this is the circle. This is the circle. This is the circle. 1 radius at the circle. This is the circle. 2 radius at the circle. This is the circle. This circle is the radius of the circle. This is the circle. This is the circle. That is integration. Then, the limit is not a problem. The limit is not a problem. Then, the circle is not a problem. Then, we have to convert this. We have to convert this. We have to convert this. The circle is not a problem. We have to convert this. We have to convert this. We have to convert this. Then, we have to convert this. We have to convert this. R cos theta kodukka y kaanunna salathe r sin theta kodukka then x square plus y square kannale avade r square nu kodukka adu pole dy dx varuna salathe r into dr d theta kodukka le ithrayum kaaryangale namukku endu cheyyam okay. Okay, this is okay. This is okay. Now, we are doing this. R x is r cos theta, y is r sin theta. And dy dx, we are doing this. Green cell is the detail. Dy dx is r dr d theta. Then x square plus y square is r square. This is the limit of integration. Now, limit of integration. We are doing this. We are doing this. Circle radius is r limit. Limit R equal to 0 to R equal to 2. എന്നൊക്കെ നമ്മൾ കൊടുക്കാറ് അല്ലേ പക്ഷേ ഈ പ്രോബ്ലം എന്താണെന്ന് അറിയോ ഈ പ്രോബ്ലം ഒരു സർക്കിൾ അല്ല രണ്ട് സർക്കിളാണ് മനസ്സിലായോ അതായത് 1 റേഡിയസ് വരുന്ന ഒരു സർക്കിൾ 2 റേഡിയസ് വരുന്ന ഇവിടെ നിന്ന് 2 റേഡിയസ് വരുന്ന വേറെ സർക്കിൾ ആ സർക്കിളിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള റീജിയൻ ആണ് അവർ പറഞ്ഞിരിക്കുന്നത് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് Between x square plus y square equal to 1 and x square plus y square equal to 4. This is x square plus y square equal to 1 circle. This is x square plus y square equal to 4 circle. That is the area of the two. That is the limit. What is the limit? What is the limit? What is the radius of the limit? Sorry? Radius of the circle. Radius of the circle. Between this and this varumbo 1 athra confusion avashyamda idu varulathu 1 aanu ivdin appartikkulla 2 aanu namukku idinte idayilulla da vendathu appo r inde limit radius inde limit endha vendathu 1 to 2 aanu edukkanathu ta
റേഡിയസ് ന്റെ ലിമിറ്റ് എടുക്കേണ്ടത് എന്താണ് 1 ടു 2 എന്നാണ് എടുക്കുന്നത് അപ്പോൾ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ r ന്റെ ലിമിറ്റ് r 1 ടു r 2 ആണ് തീറ്റയുടെ ലിമിറ്റ് പഴയത് പോലെ തന്നെയാണ് ഇത് മുതൽ റൗണ്ട് അടിച്ചിട്ട് ഇതുവരെ വരണം അല്ലേ അപ്പോൾ 2 പൈ തന്നെയാണ് ട്ടോ 0 ടു 2 പൈ അതിനെ മാറ്റൊന്നുമില്ല ട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനെ മുഴുവൻ ആണ് എന്ത് ചെയ്യാൻ പോവാണ് ഈ ക്വസ്റ്റ്യനെ മുഴുവൻ ആണ് പോളാറിലേക്ക് മാറ്റി സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് ട്ടോ അപ്പോൾ ഇക്വേഷൻ 1 ഇംപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം ഇക്വേഷൻ 1 ല് നമ്മൾ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റാണ് അപ്പോൾ ഇന്റഗ്രൽ ഡബിളിന്റെ 0 ടു 2 പൈ 1 ടു 2 എന്ന് കൊടുക്കണം ട്ടോ വ്യത്യാസം മനസ്സിലായാലും എന്തുകൊണ്ടാണ് 1 ടു 2 എന്ന് ഒറ്റ സർക്കിൾ അല്ല രണ്ട് സർക്കിളിന്റെ ഇടയിലുള്ള റീജിയൻ ആയതുകൊണ്ടാണ് നമ്മൾ 1 ടു 2 എന്ന് കൊടുത്തത് വൈ സ്ക്വയർ വൈ എന്താ ആർ സൈൻ തീറ്റ ആണ് അപ്പോൾ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ ദി ഹോൾ സ്ക്വയർ എന്ന് വരും ഓക്കെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാലോ ആർ സ്ക്വയർ ഇൻ ടു ഡിവൈ ഡി എക്സിന് പകരം ആർ ഡി ആർ ഡി തീറ്റ അപ്പൊ ആ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയി മാറും ഓക്കെ equal to root 2 into integral 0 to 2 pi integral 1 to 2 ഇവിടെ ഒരു r square വരും sin square theta into r square into r എന്ന് r cube dr theta അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ root 2 into മുകളിൽ എഴുതാം ഇതുവരെ എഴുതാം question എന്തായി മാറുമ്പോൾ equal to root 2 into ഇന്റഗ്രൽ 0 ടു 2 പൈ ഇന്റഗ്രൽ 1 ടു 2 സൈൻ സ്ക്വയർ തീറ്റ ഇൻടു ആർ ക്യൂബ് ഉണ്ട് ആർ സ്ക്വയർ ഉണ്ട് അപ്പൊ ആർ റേസ് ടു 5 വരെ ആർ റേസ് ടു 5 ഡി ആർ ഡി തീറ്റ എന്ന് വരും സൈൻ സ്ക്വയർ തീറ്റ ആർ റേസ് ടു 5 ഡി ആർ ഡി തീറ്റ എന്ന് വരും അപ്പൊ അതില് ആർ റേസ് ടു 5 നെ അത് ഇന്റഗ്രേറ്റ് ചെയ്യാം അതിന്റെ ലിമിറ്റ് 1 ടു 2 കൊടുക്കാം റൂട്ട് 2 ഇൻടു 0 ടു 2 പൈ സൈൻ സ്ക്വയർ തീറ്റേനെ മാറ്റി നിർത്തി ഇവിടെ ആർ റേസ് ടു 6/6 എന്ന് വരും ലിമിറ്റ് 1 ടു 2 ഡി തീറ്റ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം റൂട്ട് 2 ഇൻടു 0 ടു 2 പൈ സൈൻ സ്ക്വയർ തീറ്റ ഇൻടു 2 റേസ് ടു 6 മൈനസ് 1 റേസ് ടു 6/6 എന്നായി അപ്പർ ലിമിറ്റ് 2 ആണ് ലോവർ ലിമിറ്റ് 1 ആണ് ട്ടോ 0 അല്ല ഇത് ഇന്റഗ്രലിലെ സൈൻ ടു തീറ്റനെ ശ്രദ്ധിക്കുക സൈൻ സ്ക്വയർ തീറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സ്ക്വയറിനെ നമ്മൾ ഇന്റഗ്രേഷൻ പഠിക്കുന്നില്ല അപ്പോൾ റിസൾട്ട് ആണ് അവിടെ കൊടുക്കുന്നത് സൈൻ സ്ക്വയർ തീറ്റനെ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്നാക്കുന്നു കേട്ടോ സൈൻ സ്ക്വയർ തീറ്റനെ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്നാക്കുന്നു equal to root 2 into 0 to 2 pi 1 minus cos 2 theta by 2 into 2 raised to 6 എത്രയാ പറഞ്ഞേ 2 raised to 6 2 raised to 4 എന്ന് പറഞ്ഞാൽ 8 സോറി 2 ക്യൂബ് പറഞ്ഞാൽ 8 2 raised to 4 എന്ന് പറയുന്നത് എത്രയാണ് 2 raised to 4 16 ആണ് 2 raise to 5 എന്ന് പറഞ്ഞാൽ 32 2 raise to 6 എന്ന് പറഞ്ഞാൽ 32 എന്ന് വരും അപ്പൊ 64 മൈനസ് 1/6 63 ആണ് വരും അല്ലെ ആണോ തെറ്റിച്ചില്ലല്ലോ ഓക്കെ ഡി തീറ്റ അപ്പൊ നമ്മൾ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് ബാക്കിയുള്ള കോൺസ്റ്റന്റിന്റെ ഒക്കെ പുറത്തേക്ക് എടുക്കുകയാണ് അപ്പൊ റൂട്ട് 2 ബൈ 2 63/6 വെളിയിൽ എടുത്തു ബാക്കി 0 ടു 1 1 മൈനസ് കോസ് 2 തീറ്റ ഡി തീറ്റ അത്ര മാത്രമേ ഉള്ളൂ 0 ടു 1 അല്ല 0 ടു 2 പൈ ഇനി 1 മൈനസ് കോസ് 2 തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യാം വെട്ടാളൊക്കെ വെട്ടാം അല്ലെങ്കിൽ എല്ലാം കൂടി കാൽക്കുലേറ്റർ എന്ന് വെച്ചാൽ എത്ര വരുന്നത് സയന്റിഫിക് കാൽക്കുലേറ്ററിലെ എല്ലാം കൂടെ അടിക്കുമ്പോ 6 ഇതിൽ 3 വെട്ടിപ്പോയി മുകളിൽ 2 പ്രാവശ്യം 3 1 21 വരും താഴെ 2 പ്രാവശ്യം ആൻസർ ഈ റൂട്ട് 2 21/4 ഇങ്ങനെ വന്നോ
root 2 into 21 by 4 എന്ന് കിട്ടിയോ? ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാനാണ്. 1 ന്റെ ഇന്റഗ്രൽ തീറ്റ, cos 2 തീറ്റയുടെ ഇന്റഗ്രൽ sin 2 തീറ്റ by 2. 0 to 2 pi. അപ്പോൾ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാണ്. അപ്പോൾ 21 root 2 by 4. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 pi വരും. 2 pi മൈനസ് sin 2 into 2 pi വരും by 2. മൈനസ് ലോവർ ലിമിറ്റ് 0 മൈനസ് sin 0 by 2. sin 2 pi എന്ന് പറഞ്ഞാൽ sin 4 pi, sin ന്റെ എന്ത് pi വന്നാലും 0 ആണ്. അപ്പോൾ ഇത് 0 ആയി, അതൊക്കെ 0 ആയി പോയി. ബാലൻസ് 21 into root 2 by 4 into 2 pi എന്ന് പറയും. ബാക്കിയെല്ലാം 0 ആയി പോയി കേട്ടോ. മൈനസ് 0 മൈനസ് 0 മൈനസ് 0 എല്ലാം 0 ആയി പോയി കേട്ടോ. അപ്പോൾ ഈ 2 ഉം ഈ 4 ഉം എട്ടിപ്പോയി. ലാസ്റ്റ് ആൻസർ എങ്ങനെയാണ്? 21 into root 2 pi by 2. വേണമെങ്കിൽ ടെസ്റ്റില് ഈ റൂട്ട് ടൂ ടൂ ക്യാൻസൽ ചെയ്തിട്ട് 21 പൈ ബൈ റൂട്ട് ടു എന്നാണ് എഴുതിയേക്കണേ. ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, ഇങ്ങനെ എഴുതിയാലും ശരിയാണ് കേട്ടോ. ക്യാൻസൽ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞ മാത്സിലെ റൂൾ അനുസരിച്ചിട്ട് ഡിനോമിനേറ്ററിലെ റൂട്ട് വരാൻ പാടില്ല എന്നൊക്കെയാണ് റൂള്. അങ്ങനെ വരികയാണെങ്കിൽ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. 21 റൂട്ട് ടു പൈ ബൈ ടു. ഓക്കെ, ഓക്കെ. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മള് 2020 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് സ്റ്റോക്സ് തിയറം. അപ്പൊ സ്റ്റോക്സ് തിയറത്തിന്റെ ഇടയിൽ വരുന്ന ഒരു ഇന്റഗ്രേഷൻ ആണ് ഞാൻ പഠിപ്പിച്ചത്. അത് അങ്ങനത്തെ വേറെ പ്രോബ്ലം, അതായത് എക്സും വൈയും ഇസഡും വരുമ്പോൾ മാത്രമാണ് ചെയ്താൽ മതി കേട്ടോ. മനസ്സിലാവണുണ്ടോ? എക്സും ഇസഡ് വൈയും ഇസഡും വരുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിൻ എന്നോ വൈ ഇസഡ് പ്ലെയിൻ എന്നൊക്കെ പറയും പ്രോബ്ലത്തില്. അതാണെങ്കിൽ സിമ്പിൾ ആണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഇവാലുവേറ്റ് ദ സർഫസ് ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ ഇസഡ് സ്ക്വയർ ഡി എസ്. ഇവാലുവേറ്റ് ദ സർഫസ് ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ ഇസഡ് സ്ക്വയർ ഡി എസ് വേർ സിഗ്മ ഈസ് ദി പോർഷൻ ഓഫ് ദി കർവ് ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വേർ സിഗ്മ ഈസ് ദി പോർഷൻ ഓഫ് ദി കർവ് is that equal to root of x square plus y square between is that equal to 1 and is that equal to 3. ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇപ്പൊ ചെയ്ത മോഡൽ തന്നെയാണ്, ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളൂ. കുറച്ചുകൂടി എളുപ്പമാണിത്, നേരത്തേക്കാളും വേരിയബിൾ കുറവാണ്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയല്ലോ എല്ലാരും. രാഹുലെ ഓക്കെ അല്ലേ? അപ്പൊ അത് ചെയ്ത് നോക്കണം കേട്ടോ. കഴിഞ്ഞ വർഷം 2020 ചോദിച്ച ക്വസ്റ്റനാണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ എല്ലാ ക്വസ്റ്റും നമുക്ക് കിട്ടുള്ളൂ. ഗ്രീൻ സ്ക്വയറിന്റെ എലിപ്സിന്റെ ഏരിയ കാണാനാണ്. ഡൈവേർജൻസ് സ്ക്വയറിന് സിമ്പിൾ ആയിട്ടുള്ള യൂണിറ്റ് ക്യൂബ് ആണ്. ഓക്കെ, ഗ്രീൻ സ്ക്വയറിലെ യൂസിംഗ് ഗ്രീൻ സ്ക്വയറിൽ സിമ്പിൾ ആയിട്ടൊരു സർക്കിളിന്റെ ക്വസ്റ്റൻ ഉണ്ട്. പിന്നെ ഇപ്പൊ സ്ട്രോക്കിന്റെ ഒരു ക്വസ്റ്റൻ കൂടി. അപ്പൊ ഈ കഴിഞ്ഞ വർഷത്തിൽ 6 ക്വസ്റ്റ്, 5 എണ്ണത്തില് 5 നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇപ്പൊ ഈ രീതിയിലാണെങ്കിൽ ഓക്കെ. അപ്പോ രക്ഷപ്പെടും, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ സ്റ്റോക്ക് സ്ക്വയറിന്റെ ഒരു പ്രോബ്ലം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഒരു യൂണിറ്റ് തീർക്കാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇതൊന്നും എടുക്കണുള്ളൂ കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ശേഷം അല്ലെ 12 മോളെ സ്കൂളിലൊന്ന് പോകണം, എനിക്ക് അവിടുന്ന് വരാൻ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു 12 വരാൻ പറഞ്ഞാണ്. അടുത്ത തന്നെയാണ്, ഇവിടുന്ന് 10 മിനിറ്റ് 5 മിനിറ്റ് ഉള്ള സമയമുള്ളൂ. അടുത്ത് തന്നെയാണ് ഒരു എൽ പി സ്കൂള്, ഗവൺമെന്റ് എൽ പി സ്കൂള്. ആ ഒരു സ്കൂളിൽ നിന്ന് എന്തോ യൂണിഫോമും ബാഗും എല്ലാം കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് സ്കൂൾ അടിപൊളിയായിട്ടാണ്. നമ്മള് വിചാരിക്കുന്ന പോലെ നല്ല ക്ലാസ്സുകളൊക്കെ, നല്ല സൂപ്പർ ക്ലാസ്സുകളാണ്. വീണ്ടും 1-ാം ക്ലാസ്സിൽ പഠിച്ചാലോ എന്നൊക്കെ ചോദിക്കും. നമ്മളൊന്നും പഠിക്കുമ്പോ ഇങ്ങനെയല്ലല്ലോ. ഇടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പോഴേ, ബോറടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടെൻഷനുള്ള സമയത്തൊക്കെ നമ്മുടെ സർക്കാരിന്റെ ഈ സൈറ്റില് എന്താ പറയാ, ഫസ്റ്റ് ബെൽ എന്ന് പറഞ്ഞിട്ട് 1-ാം ക്ലാസ്സിലേക്ക് ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ബെൽ 2 എന്ന് പറഞ്ഞിട്ട്, ഫസ്റ്റ് ബെൽ എന്നുള്ള. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിട്ടോ. ഭയങ്കര അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നത്. വെറൈറ്റി ക്ലാസ്സുകളാണ്. യൂട്യൂബിൽ ക്ലാസ് ആണ്, യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക്
സ്റ്റോക്സ് തിയറം ഒക്കെ പഠിക്കുമ്പോൾ കുറച്ച് ഭ്രാന്താവണ സമയത്ത് ഇതൊക്കെ നോക്കേട്ടാ. യൂസിങ് സ്റ്റോക്സ് തിയറം ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി. യൂസിങ് സ്റ്റോക്സ് തിയറം ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. സ്റ്റോക്സ് തിയറത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ ഈ സൈഡാണ് എൽ എച്ച് എസ് ആണ് തരിക, ആർ എച്ച് എസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എഫ് ഡോട്ട് ഡി ആർ വേർ സി ഇസ് ദി ബൗണ്ടറി ഓഫ് ദി ബൗണ്ടറി ഓഫ് ദി പ്രൊജക്ഷൻ ഓഫ് ദി സ്പിയർ. സി ഇസ് ദി ബൗണ്ടറി ഓഫ് ദി പ്രൊജക്ഷൻ ഓഫ് ദി സ്പിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു വൺ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു വൺ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു വൺ. ഓൺ ദി എക്സ് വൈ പ്ലെയിൻ on the xy plane with f equal to 2x minus y into I minus y z square into j minus y square z into k. ഇതാണ് question. അപ്പൊ സ്റ്റോക്സ് തിയറത്തിന്റെ പ്രോബ്ലം ആണ് ഉള്ളതില് മൂന്നെണ്ണത്തിലും വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്റ്റോക്സ് തിയറത്തിന്റെ പ്രോബ്ലം ആണ്. അപ്പൊ സ്റ്റോക്സ് തിയറത്തിന്റെ ഒരു പ്രോബ്ലം തന്നെ നമുക്ക് ചെയ്യാം. തുടങ്ങിക്കോളൂ. അപ്പൊ സ്റ്റോക്സ് തിയറം ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് ആദ്യം ചെയ്യേണ്ടത് കേൾ എഫ് കണ്ടുപിടിക്കുക. സ്റ്റോക്സ് തിയറത്തിന്റെ പ്രോബ്ലത്തിൽ എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ കേൾ എഫ് കണ്ടുപിടിച്ചോളൂ കേട്ടോ. എന്താണ് സ്റ്റോക്സ് തിയറം പറയുന്നത്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞത് ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾഎഫ് ഡോട്ട് എൻ ക്യാപ് ഡി എസ് എന്നാണ്. സോറി, കേൾഎഫ് ഡോട്ട് എൻ ക്യാപ് ഡി എസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എക്സ് വൈ പ്ലെയിൻ കേട്ടില്ല, എസ് പറഞ്ഞാൽ സിഗ്മ പറഞ്ഞാലൊക്കെ കണക്കാം. സിഗ്മയാണ് നമ്മുടെ കാൽക്കുലേഷന്റെ ടെസ്റ്റ് പറയുന്നേ. സിഗ്മ എഴുതിപ്പോ കാൽക്കുലേഷന്റെ ടെസ്റ്റിലെ സിഗ്മ പറയുന്നേ. അപ്പൊ നമ്മള് ആദ്യം എന്ത് ചെയ്യുന്നു? എൻ കേപ്പ് കണ്ടുപിടിക്കുക. സോറി, എന്താ കേൾഎഫ് കണ്ടുപിടിച്ചോ. എഴുതാം എസ് കേൾഎഫ് എങ്ങനെ കാണാം? കേൾഎഫ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ് എഫ് വൺ എഫ് ടു എഫ് ത്രീ. ഫോർമുല എഴുതാം. അടുത്ത സ്റ്റെപ്പില് എഫ് വണ്ണിന്റെ എഫ് ടുവിന്റെ അവിടെ വാല്യൂ കൊടുക്കുക. എഫ് വൺ എന്നുള്ളത് ടു എക്സ് മൈനസ് വൈ, എഫ് ടു എന്ന് പറഞ്ഞ മൈനസ് വൈ ഇസെഡ് സ്ക്വയർ, എഫ് ത്രീ എന്ന് പറഞ്ഞ മൈനസ് വൈ സ്ക്വയർ ഇസെഡ്. ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ ബൈ ഐ കഴിഞ്ഞിട്ട് ഇതായിട്ടുണ്ട് അല്ലെ, ഡോ ബൈ ഡോ വൈ ഓഫ് മൈനസ് വൈ സ്ക്വയർ ഇസെറ്റ് മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് മൈനസ് വൈ ഇസെഡ് സ്ക്വയർ ഡയറക്ട് ക്ലോസ് ചെയ്യുക. മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് വൈ സ്ക്വയർ ഇസെഡ് മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ടു എക്സ് മൈനസ് വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് വൈ ഇസെഡ് സ്ക്വയർ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ്. ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ, എല്ലാം സീറോ ആയി പോകുന്നുണ്ട്. ടു എക്സ് മൈനസ് വൈ ചെക്ക് ചെയ്യാം. ഡോ ബൈ ഡോ വൈ ആണ്. അപ്പൊ ഐ ഇൻറ്റു മൈനസ് ടു വൈ ഇസെഡ് എന്നിട്ട് മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ആണ്, അവിടെയും ടു വൈ ഇസെഡ് വരും, രണ്ട് മൈനസ് കൂടി പ്ലസ് ആവും, അതിന് മൈനസ് ടു വൈ ഇസെഡ് വരും. മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സിൽ ഇല്ല സീറോ, ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസെഡ് ആണ് അല്ലെ, ഡോ ബൈ ഡോ സെഡിൽ ഇല്ല സീറോ. പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഇതിലില്ല സീറോ, ഡോ ബൈ ഡോ വൈയുടെ വാല്യൂ സീറോ മൈനസ് വൺ കിട്ടും. ആൻസർ ഇത് രണ്ട് വെട്ടി പോയേ. ആൻസർ ഇങ്ങനെയാണ് കിട്ടുന്നത്, സീറോ ഐ മൈനസ് സീറോ ജെ മൈനസ് മൈനസ് പ്ലസ് കെ. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലെ, കെ എഫ് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി കേട്ടോ.
ശ്രദ്ധിക്കുക കുറച്ചുകൂടി എളുപ്പമാണ് ഇത് ഈ ഈ പ്രോബ്ലം ഞാൻ പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഈ എക്സ് വൈ പ്ലെയിൻ വൈ സെഡ് പ്ലെയിൻ എന്നൊക്കെ പറയുന്ന പ്രോബ്ലം ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ് പെട്ടെന്ന് ആൻസർ കിട്ടും ഞാൻ മാറ്റിട്ടോ ഇതാണ് കേളസ് അതായത് ഒന്ന് ഓർത്തു വെച്ചോളൂ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഇൻ എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ് വൈ പ്ലെയിനിന്റെ പ്രത്യേകത എന്താണെന്നറിയോ എൻകേപ്പ് എന്നുള്ളത് കെ ആയിട്ട് കൺസിഡർ ചെയ്യാം എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാല് എൻകേപ്പ് എന്നുള്ളത് കെ ആവാം ഡി എസ് എന്നുള്ളത് അപ്പൊ എന്തായി മാറുന്ന അറിയോ ഡി വൈ ഡി എക്സ് ആയിട്ട് എടുക്കാം എൻകേപ്പും ഡി എസ് ഇത്ര പെട്ടെന്ന് കിട്ടും അങ്ങനെ വരുന്ന പ്രോബ്ലം അല്ലാത്ത പ്രോബ്ലത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ രണ്ട് പ്രോബ്ലം പഠിച്ചല്ലോ അല്ലാത്ത പ്രോബ്ലത്തിലാണേ അപ്പൊ അവിടെ എൻകേപ്പ് കണ്ടുപിടിക്കേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ അപ്പൊ ആ എൻകേപ്പ് നമ്മള് തേർഡ് മോഡിൽ പഠിക്കുമ്പോൾ കൂടി പറയാം തേർഡ് മോഡിൽ യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറഞ്ഞിട്ട് എൻകേപ്പ് ഡെൽ ഫൈ ബൈ മോഡ് ഡെൽ ഫൈ വെച്ച് കാണുന്നുണ്ട് എൻകേപ്പ് ഓർമ്മയുണ്ടോ എൻകേപ്പ് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട് അപ്പൊ അത് വെച്ചിട്ടൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും അല്ലാത്ത പ്രോബ്ലത്തിൽ കേട്ടോ ഓക്കെ അത് നോക്കാം നമുക്ക് സമയം ഉണ്ടെങ്കിൽ ആ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ചോയ്സിലേക്ക് വിടാം ഓക്കെ അപ്പൊ നമ്മൾ ചെയ്യണം സ്റ്റാർട്ട് ചെയ്തോളൂ സാധനങ്ങളൊക്കെ കിട്ടി ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് കാണേണ്ടത് അതിന് പകരം ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ കെ എഫ് ഡി എസ് കൊടുക്കുന്നു ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് എത്രയായിരുന്നു സീറോ ഐ മൈനസ് സീറോ ജെ പ്ലസ് കെ ഡോട്ട് എൻ കെ എഫ് എത്ര കെ ഡി വൈ ഡി എക്സ് അപ്പൊ ഡോട്ട് കെ ആണ് ഇത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ സീറോ ഇന്റു ഐ ടേം ഇല്ല അപ്പൊ സീറോ പ്ലസ് സീറോ ഇന്റു കെ ടേം ഇല്ല സീറോ പ്ലസ് കെ ടേം വൺ ആണ് വൺ ഇന്റു വൺ അപ്പൊ ഇത്രയേ വരുള്ളൂ കേട്ടോ ഡി വൈ ഡി എക്സ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഐ ടേം ഉണ്ട് എ വൺ ബി വൺ പ്ലസ് എ ടു ബി ടു പ്ലസ് എ ത്രീ ബി ത്രീ അവിടെ കെ മാത്രമേ ഉള്ളൂ അപ്പൊ എ വൺ ബി വൺ സി വൺ എ വൺ ബി വൺ സീറോ ആണ് കേട്ടോ അപ്പൊ ഇതെന്താ വരിക വണ് ഡി വൈ ഡി എക്സ് ഇത്രയേ ഉള്ളൂ ഇനി സിഗ്മ നോക്കാം സിഗ്മ എന്ന് പറഞ്ഞ റീജിയൻ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണേ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണത് ഓക്കെ പോർഷൻ ഓഫ് ദി സ്പിയർ ആണ് പോർഷൻ ഓഫ് ദി സ്പിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു വൺ ഒരു മിനിറ്റ് അപ്പൊ അതിന്റെ ലിമിറ്റ് നോക്കണേ ഇപ്പൊ ലിമിറ്റിന് വേണ്ടി വരെ പറഞ്ഞേക്കണത് പോർഷൻ ഓഫ് ദ സ്പിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു വൺ എന്നാണ് പറഞ്ഞേക്കണേ ഓക്കെ തന്നിരിക്കുന്ന സ്പിയർ നോക്കുക എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു വൺ എന്നാണ് നമ്മൾ ഈ എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അതിൽ ഇസഡ് കോർഡിനേറ്റ് സീറോ എന്നായിട്ട് എടുക്കുകയാണ് കേട്ടോ ഓക്കെ ഇൻ എക്സ് വൈ പ്ലെയിൻ ആയതുകൊണ്ട് ഇസഡ് ഈക്വൽ ടു സീറോ ആയിട്ട് കൺസിഡർ ചെയ്യണേ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു ഓക്കെ മിക്കത് അങ്ങനെ തന്നെയാണ് ടെസ്റ്റിൽ അങ്ങനെ തന്നെ കാണുന്നത് അതിന്റെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് അങ്ങനെയായിട്ട് എടുക്കാം ഓക്കെ അപ്പോ ടെസ്റ്റിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് കറക്റ്റ് അങ്ങനെയാകും എക്സ് വൈ പ്ലെയിനിന്റെ ഇസഡിന്റെ കാര്യം സീറോ ആണ് അപ്പൊ നമ്മുടെ ഇത് ഒരു സർക്കിളായി മാറി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ എന്ന സർക്കിളായി മാറി അപ്പൊ ഈ റീജിയൻ ഡബിൾ ഇന്റഗ്രലിലേക്ക് മാറുമ്പോൾ സർക്കിളായി മാറി ഇതൊരു ഷോർട്ട് കട്ട് ആയിട്ട് ഞാൻ പഠിപ്പിച്ചിരുന്ന ഓർമ്മയുണ്ടോ ഒരു സർക്കിൾ വരുമ്പോ വേറെ വാല്യൂസ് ഒന്നും ഇല്ലാണ്ട് ഡി വൈ ഡി എസ് മാത്രം വരികയാണെങ്കിൽ എന്താണ് ഇന്നലെ ഷോർട്ട് കട്ട് പറഞ്ഞിരുന്നു ആ ഏരിയ ഓഫ് എ സർക്കിൾ ആണ് ഈക്വൽ ടു ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് റേഡിയസ് എത്രയാണ് ഇവിടെ ആർ ഈക്വൽ ടു വൺ ആണേ അപ്പൊ ആൻസർ പൈ ആർ സ്ക്വയർ അപ്പൊ പൈ ഇൻറ്റു വൺ സ്ക്വയർ ഈക്വൽ ടു പൈ എന്നാണ് ഇതിന്റെ ആൻസർ കേട്ടോ വേണമെങ്കിൽ നമുക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്ത് നോക്കാം പാരാമെട്രിക് ഫോമിലേക്ക് സോറി പോളാർ ഫോമിലോട്ട് മാറ്റിയിട്ട് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം വേണോ ശരിയാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇത് ശരിയാണോ ചെക്ക് ചെയ്യാം നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഈക്വൽ ടു വൺ എന്നുള്ള സർക്കിളാണ്
എക്സിന് ആർ കോസ് തീറ്റ കൊടുക്കാം എക്സ് ഇല്ല വൈക്ക് ആർ സൈൻ തീറ്റ കൊടുക്കാം അതുമില്ല ഡിവൈ ഡിഎക്സിന് ആർ ഡിആർ ഡി തീറ്റ കൊടുക്കാം ഇത്രയാണ് നമ്മൾ പൊതുവായി കൊടുക്കേണ്ടത് ആറിന്റെ ലിമിറ്റ് 0 ടു ആർ ഈക്വൽ ടു എത്ര ആയിരിക്കും വരിക എത്ര വരിക സർക്കിളിന്റെ റേഡിയസ് എത്രയാ റേഡിയസ് പറയും 0 ടു 1 ആണ് വരിക ഓക്കെ തീറ്റയുടെ ലിമിറ്റ് പഴയതുപോലെ 0 ടു 2 പൈ വരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു 2 പൈ ഇന്റഗ്രൽ 0 ടു 1 1 ഇൻടു ഡിവൈ ഡിഎസ് ന് പകരം ആർ ഡിആർ ഡി തീറ്റ ആദ്യം 0 ടു 2 പൈ ആറിന്റെ ഇന്റഗ്രൽ ആർ സ്ക്വയർ ബൈ 2 ലിമിറ്റ് 0 ടു 1 ഡി തീറ്റ 0 ടു 2 പൈ ആറിന് 1 ബൈ 2 വരും അല്ലേ ഡി തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുക അപ്പോൾ ഈക്വൽ ടു 1 ബൈ 2 ഇൻടു തീറ്റ ലിമിറ്റ് 0 ടു 2 പൈ 1 by 2 into theta 2 pi kodthu minus lower limit 0 to 2 cancel edu pi kittu appo adu ithrayum cheyanda avashyamilla 5 markil ullu namukku ithrayum cheyanda avashyamilla aa step cheytha mathi angane varayanengil sradhikkane eppozhaanu adu use cheyyanadhu double integral aayirikkanam dy/dx mathrame varan paadullo vera variable varan paadilla circle aavum venam angane anengil area of a circle ennu paranju pi r square nu ezhuthicha mathi അത് സർക്കിൾ ഇപ്പൊ ഇവിടെ റേഡിയസ് 2 ആണെങ്കിൽ പൈ ഇൻറ്റു ആറിന് 2 കൊടുക്കണം കേട്ടോ മനസ്സിലായോ ക്വസ്റ്റ്യൻ 4 എന്നായിരിക്കും വിചാരിച്ചു അപ്പൊ പൈ ഇൻറ്റു 2 സ്ക്വയർ എന്ന വരിക അപ്പൊ 4 പൈ ആണ് ആൻസർ വരിക കേട്ടോ അത് തെറ്റിക്കരുത് ആയിക്കോട്ടെ കുഴപ്പമില്ല ബാക്കി ചെയ്യണ്ട അതിന്റെ ആൻസർ 0 എന്ന് വെച്ചാൽ മതി ഇന്റഗ്രല് അത് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഞാൻ ടെസ്റ്റിലുള്ളത് ടെസ്റ്റിലുള്ള സോൾവ്ഡ് ക്വസ്റ്റൻ ആണ് നമ്മള് ചെയ്യിപ്പിച്ചോ കേരളത്തിന്റെ പ്രോബ്ലത്തിൽ ചെയ്യിപ്പിച്ചു തോന്നുന്നു അപ്പൊ ഇന്റഗ്രൽ ഓവർ സി എഫ് നോട്ട് ഡിആറിന്റെ വാല്യൂ വർക്ക് ഡണിന്റെ പ്രോബ്ലം തോന്നുന്നു വർക്ക് ഡൺ കേരളത്തിന്റെ ഉപയോഗിച്ചിട്ട് വർക്ക് ഡൺ ചോദിച്ചത് എന്തൊരു ക്വസ്റ്റൻ ആയിരുന്നു അതിന്റെ വാല്യൂ എഴുതിച്ചാൽ മതി സീറോ എന്ന് എഴുതിച്ചാൽ മതി കേട്ടോ കാരണം ആർ എച്ച് എസിൽ കേരളത്തിൽ സീറോ ആയി പോയി അപ്പൊ പിന്നെ ആൻസർ മൊത്തത്തിൽ സീറോ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കും അപ്പൊ എന്തായാലും ഞാൻ ഉച്ചയ്ക്ക് ശേഷം കാണാം ഓക്കെ ഞാൻ പോയി എത്തിയിട്ട് പറയണം അതാണ് സമയം പറഞ്ഞിട്ട് മുൻകൂട്ടി പറയണമെന്ന് നടക്കത്തില്ല എന്തായാലും നിങ്ങൾ പഠിക്കുന്നില്ലേ വേറെ എവിടേക്കും പോകണില്ലല്ലോ ഓക്കെ നാളെ എക്സാം നാളെ മോർണിംഗിലല്ല അപ്പൊ എന്തായാലും പഠിച്ചോണ്ടിരിക്കട്ടോ ഓക്കെ